വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കും. പെട്രോളും ഡീസലും 50 രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞ് വോട്ട് ചോദിച്ചവരാണ് BJP. എന്നിട്ട് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു കയറിയപ്പോൾ 50 രൂപയ്ക്ക് കൊടുത്തത് 1.5 ലിറ്റർ പെട്രോൾ ആണെന്ന് മാത്രം. പാചകവാതകത്തിന്റെ വിലയാണെങ്കിൽ 1000ലേക്കും എത്തിയിരിക്കുന്നു. ഇത്തരത്തിൽ സാധാരണക്കാരന്റെ നെഞ്ചും കൂടു തകർക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ ഇന്ധന വില വർധനവിനെതിരെ യാതൊരു ഉളുപ്പുമില്ലാതെ ന്യായീകരണം നടത്തുകയാണ് BJP നേതാക്കൾ. പെട്രോളിന് വില വർദ്ധിപ്പിച്ചത് ഉത്തരേന്ത്യയിലെ വികസനത്തിന് വേണ്ടിയാണെന്ന് പറഞ്ഞു നടക്കുന്ന സംഘികളുമുണ്ട്. 50 രൂപയ്ക്ക് പെട്രോൾ വേണമെങ്കിൽ അഫ്ഗാനിലേക്ക് പോകൂ എന്ന് പറഞ്ഞ BJP നേതാക്കളുമുണ്ട്. ഇങ്ങനെ ഇന്ധനവിലയെ പറ്റി ചോദിക്കുമ്പോൾ കൊഞ്ഞനം കുത്തുന്ന മറുപടികളാണ് BJP നേതാക്കൾ തന്നെ തരുന്നത്. ഇന്ധനവില പാവപ്പെട്ടവനെ ദുരിതത്തിലാക്കുമ്പോൾ അതിലും പലവിധ ന്യായീകരണങ്ങളും കണ്ടെത്തി കേന്ദ്ര സർക്കാരിനെ വെളുപ്പിക്കാനാണ് BJP നേതാക്കൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു വെള്ളപൂശൽ തന്നെയാണ് കേരളത്തിലെ BJP നേതാവായ കൃഷ്ണകുമാറും ഇന്നലെ നടത്തിയിരിക്കുന്നത്. പെട്രോളിയം ഉൽപ്പന്നങ്ങളെ GST കീഴിൽ കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നു എന്ന റിപ്പോർട്ടുകൾ പങ്കുവെച്ച കൃഷ്ണകുമാർ ഇന്നലെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ലിറ്ററിന് 20 രൂപ മുതൽ 30 രൂപ വരെ വില കുറയുമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായമെന്നാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ കൃഷ്ണകുമാർ അവകാശപ്പെടുന്നത്. പെട്രോളിയം ഉൽപ്പന്നങ്ങളെ GST കീഴിൽ കൊണ്ടുവരാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കത്തിൽ എതിർപ്പ് പ്രകടിപ്പിച്ച കേരളത്തെയും കൃഷ്ണകുമാർ ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ പരിഹസിക്കുന്നുണ്ട്. ഇനി UP PP എന്ന് പറഞ്ഞ് കരഞ്ഞിട്ടും കാര്യമില്ലെന്നും കൊറോണ കേസുകളെ അവിടെ യോഗി സർക്കാർ 3 അക്കത്തിൽ തളച്ചെന്നും കൃഷ്ണകുമാർ ഈ പോസ്റ്റിൽ അവകാശപ്പെടുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അവതാര പുരുഷൻ എന്ന് വിശേഷിപ്പിച്ചാണ് കൃഷ്ണകുമാറിന്റെ ഈ കുറിപ്പ്. ഏതായാലും പെട്രോളിയം ഉൽപ്പന്നങ്ങളെ GST കീഴിൽ കൊണ്ടുവന്നാൽ ലിറ്ററിന് 20 രൂപ മുതൽ 30 രൂപ വരെ വില കുറയുമെന്നാണ് കൃഷ്ണകുമാർ അവകാശപ്പെടുന്നത്. അതായത് ഇപ്പോഴത്തെ പെട്രോൾ നിരക്കനുസരിച്ച് പറയുകയാണെങ്കിൽ GST കീഴിൽ വന്നാൽ ഏകദേശം 70 രൂപ അല്ലെങ്കിൽ 80 രൂപയ്ക്ക് പെട്രോളും ഡീസലും കിട്ടുമെന്നാണ് കൃഷ്ണകുമാർ അഭിപ്രായപ്പെടുന്നത്. എന്നാൽ നിലവിൽ GST കീഴിലുള്ള പാചകവാതകത്തിന്റെ വില 950 രൂപയാണ്. GST ഇല്ലാതിരുന്നപ്പോൾ, അതായത് 2017 വരെ 450 രൂപ ആയിരുന്ന പാചകവാതക സിലിണ്ടറിന് GST പെടുത്തിയപ്പോൾ 950 രൂപയായി വില വർദ്ധിച്ചു. ഇത്തരത്തിൽ GST കീഴിൽ വന്നതിനു ശേഷം പാചകവാതക സിലിണ്ടറിന് വില കുത്തനെ കൂട്ടിയ കേന്ദ്ര സർക്കാരാണോ ഇനി GST ഉൾപ്പെടുത്തി പെട്രോളിനും ഡീസലിനും 20-30 രൂപ കുറയ്ക്കുന്നത് എന്നാണ് കൃഷ്ണകുമാറിന്റെ പോസ്റ്റിനെതിരെയുള്ള വിമർശനം. GST ലാക്കിയില്ലെങ്കിലും കേന്ദ്രത്തിന് മനസ്സുണ്ടെങ്കിൽ കേന്ദ്ര എക്സൈസ് നികുതി കുറച്ചാൽ മാത്രം മതിയെന്നാണ് ജനങ്ങൾ ഇക്കാര്യത്തിൽ ആവശ്യപ്പെടുന്നത്. ഏതായാലും കൃഷ്ണകുമാർ പെട്രോളിന് 20-30 കുറയുമെന്ന് അവകാശപ്പെടുമ്പോഴും മലയാളികൾ അതിനെ സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല. കാരണം 50 രൂപയ്ക്ക് പെട്രോൾ തരുമെന്ന് പറഞ്ഞ BJP നേതാക്കൾ തന്നെ പിന്നെ അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ കൈമലർത്തിയിരുന്നു. അതിനാൽ തന്നെ ഇവരെ പോലെ കൃഷ്ണകുമാരും പുതിയൊരു ഉഡായിപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത് എന്നാണ് സോഷ്യൽ മീഡിയയുടെ പക്ഷം. ന്യൂസ് ഡെസ്ക്, പബ്ലിക് കേരള.